പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 മാർച്ച് മാസം 27-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രമപ്പ. കഴിഞ്ഞ രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രമപ്പ. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് അങ്ങ് ഞങ്ങളെ ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അപ്പ. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദി കർത്താവ്. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയോർക്കുമ്പോൾ നന്ദി കർത്താവ്. ഞങ്ങളുടെ ബലഹീനതകൾ ഓർക്കാതെ, ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പാപത്തിൻ്റെ ചേറ്റിൽ ഞങ്ങൾ കിടന്നപ്പോൾ അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് കയറ്റിയതിനായി സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറമേൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി ഞങ്ങളെ തീർത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ആ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെ വലതുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടങ്ങളിൽ അങ്ങ് ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങൾ നന്ദിയോടെ അങ്ങേ ആരാധിക്കുന്നു, നന്ദിയോടെ അങ്ങേ ആരാധിക്കുന്നു, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ. ആ നാമം സകല നാമത്തിലും മേലായ നാമം. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ. അവൻ 30-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു, അങ്ങ് എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ അങ്ങ് ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചു, അങ്ങ് എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, അങ്ങൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിലിറങ്ങി പോകാതിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോ യഹോവയുടെ വിശുദ്ധന്മാരെ, കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഇന്ന് പ്രഭാതത്തിൽ ഒന്നുകൂടെ വായിക്കാം 4-ാമത്തെ വാക്യം. യഹോവയുടെ വിശുദ്ധന്മാരെ, കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. 11-ും 12-ും വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. കർത്താവ് എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രക്ത കർത്താവ് അഴിച്ചു, എന്നെ സന്തോഷം ഒടുപ്പിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ഞാൻ മൗനമായിരിക്കാതെ അമ്മൻ കർത്താവിന് സ്തുതി പാടേണ്ടതിന്. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും അങ്ങേക്ക് സ്തോത്രം ചെയ്യും. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും അങ്ങേക്ക് സ്തോത്രം ചെയ്യും. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ, ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങയുടെ ചെറുകിൻ്റെ മറവിൽ അങ്ങ് ഞങ്ങളെ മറയ്ക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു പിതാവേ. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങയുടെ കൈകളിൽ തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ നിൻ്റെ കുഞ്ഞുങ്ങളെ മുദ്രവെക്കുന്നു. ഇന്ന് പകൽക്കാലം അപ്പാ അങ്ങയുടെ കൃപ, അങ്ങയുടെ ആ അനുഗ്രഹം കൊണ്ട് നിൻ്റെ കുഞ്ഞുങ്ങൾ നിറയട്ടെ. യഹോവയുടെ അനുഗ്രഹത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യഹോവയുടെ വർദ്ധനവിനാൽ ഇവർ വർദ്ധിക്കപ്പെടുമാറാകട്ടെ. ഇവർ എവിടെയാണോ അവിടെ എല്ലാം ഒരു അനുഗ്രഹമായി മാറട്ടെ. നന്മ കൊണ്ട് ഇവരെ നിറയട്ടെ. അനേകർക്ക് ഇവരൊരു ബ്ലെസ്സിങ് ആയി തീരുവാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥി കുഞ്ഞുങ്ങളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അവരുടെ ബിസിനസ് കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതിന്മേൽ ദൈവിക വർദ്ധനവുകൾ ഉണ്ടാകട്ടെ.
അതുപോലെ കഥാവേ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമേ. അമേൻ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അങ്ങേക്ക് ഒന്നും അസാധ്യമായിട്ടില്ലല്ലോ. അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നതിന് സ്തോത്രം ചെയ്തു. രോഗികൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാണ്. ഏത് രോഗത്തിനും അങ്ങ് വൈദ്യനാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കട്ടെ, ആരോഗ്യം വരട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക സ്വാതന്ത്ര്യത്തെ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കും. രോഗം മുഖാന്തരം, വേദന മുഖാന്തരം, അമേൻ, മൊബിലിറ്റിയെ ബാധിച്ചിരിക്കുന്ന അവസ്ഥകൾ, നടക്കുവാൻ കഴിയുന്നില്ല, ആക്ടിവിറ്റീസ് ചെയ്യുവാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഇപ്പോൾ നസറയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ. എല്ലാ ആർത്രൈറ്റിസുകളും അമേൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ സ്പോണ്ടിലോസിസുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അധികാരം ാരമുള്ള നാമത്തിൽ അമേൻ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ. കഥാവെ മനസമാധാനം കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ നിറയട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവിക സ്വസ്ഥത തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മനസ്സ് സ്വസ്ഥമാകട്ടെ. അത്ഭുതം കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിക്കും. അസാധാരണ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ദൈവ പ്രവൃത്തി കൊണ്ട് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. വലിയ കാര്യങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം രാത്രി 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും കഥാവ് അനുവദിച്ചാൽ. അതുകൊണ്ട് എല്ലാവരും തക്ക സമയത്ത് നിങ്ങൾ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടയൂൽ ചെയ്ത ടെസ്റ്റിമണികളെ നമുക്ക് കേൾക്കാം. കൂടാതെ നമുക്ക് ദൈവവചനത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. അപ്പം ശ്രദ്ധിച്ച് ഇന്ന് പ്രഭാതത്തിൽ എഫേഷ്യ ലേഖനം 4:4 അതിൻ്റെ 29 വാക്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. എഫേഷ്യൻസ് 4:29 ഇവിടെ പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. സ്തോത്രം. അമേൻ. നിങ്ങളുടെ വായിൽ നിന്ന് ദോഷകരമായ വാക്ക് പുറപ്പെടരുത്. എന്നാൽ കേൾക്കുന്നവർക്ക് കൃപ നൽകി ലഭിക്കേണ്ടതിന് അവരെ പണിയുന്ന വാക്കുകൾ മാത്രമേ പറയാവുള്ളൂ. അമേൻ. അശ്ലീലമോ അശുദ്ധമായ ഭാഷയോ ദുഷിച്ച വാക്കോ അനാരോഗ്യമായ നിരർത്ഥകമായ വാക്കുകളോ ഒരിക്കലും ദൈവമക്കളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എന്നാൽ മറ്റുള്ളവരുടെ ആത്മീയ പുരോഗതിക്ക് പ്രയോജനകരമായ വാക്കുകൾ മാത്രം ആയിരിക്കണം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടേണ്ടത്. ഇതാണ് ഈ പ്രഭാതത്തിലെ സന്ദേശം. അതായത് ദൈവമക്കൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ആരോട് ഇടപെടുമ്പോഴും നമുക്കൊരു ബോധ്യമുണ്ടാകണം, ഞാനൊരു ദൈവ പൈതലാണ്, എൻ്റെ വാക്കുകൾക്ക് വളരെ വിലയുണ്ട്, ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ സൃഷ്ടിപ്പിക്കുന്ന വാക്കുകളാണ്, എൻ്റെ വാക്കുകൾക്ക് നശിപ്പിക്കുവാൻ കഴിയും, ജീവിപ്പിക്കുവാൻ കഴിയും, എൻ്റെ വാക്കുകൾക്ക് പണിയുവാൻ കഴിയും, എൻ്റെ വാക്കുകൾക്ക് ഇടിച്ചു കളയുവാൻ കഴിയും. ഒരുത്തനെ നമുക്ക് മുൻപോട്ട് വിടാനും ഒരുത്തനെ നമുക്ക് പുറകോട്ട് വലിക്കുവാനും നമ്മുടെ വാക്കുകൾ കൊണ്ട് കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കൾക്ക് ആഹ്വാനം നൽകുന്നു, നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. അല്ലെങ്കിൽ അമീൻ, നമ്മുടെ വാക്ക് കേൾക്കുന്നവർക്ക് ആത്മീക വളർച്ചയുണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ വിളിച്ചത് അപ്പം നിങ്ങൾ ആരുമായിക്കോട്ടെ, ഇന്നലെ വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസി ആയിക്കോട്ടെ, 20 വിശ്വാസത്തിൽ നിൽക്കുന്ന വിശ്വാസി ആയിക്കോട്ടെ, ദൈവ ശുശ്രൂഷയിലായിരിക്കുന്നവരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇത് എഫേഷ്യ സഭയോട് പറയുക, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവർക്ക് ആത്മീക വളർച്ചയുണ്ടാകണം. ആമേൻ. ആത്മീകമായ വളർച്ചയുണ്ടാകുന്ന ആത്മീയ പുരോഗതിക്ക് പ്രയോജനകരമായ വാക്കുകളെ നമ്മുടെ കോൺവെർസേഷനിൽ ഉണ്ടാകാവുള്ളൂ. നമ്മൾ ആരോട് സംസാരിച്ചാൽ നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് എന്തുണ്ടാകണം? ആത്മീക പുരോഗതി ഉണ്ടാകണം. ഇല്ലെങ്കിൽ സംസാരിക്കാൻ പോകരുത്.
കാരണം നമുക്ക് ദൈവം നാവ് തന്നിരിക്കുന്നത് അമേൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയല്ല. നമ്മുടെ നാവ് മറ്റുള്ളവർക്ക് ആത്മീക പുരോഗതി ഉണ്ടാകണം. അത് ഭർത്താവുമായിട്ട് സംസാരിച്ചാലും ഭർത്താവിന് ആത്മീക പുരോഗതി ഉണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞു, ഭാര്യയോട് സംസാരിച്ചാൽ ആത്മീക പുരോഗതി ഉണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞു, മക്കളോട് സംസാരിച്ചാൽ അവർക്കും ആത്മീകമായ മുന്നേറ്റം കൊടുക്കുന്ന ക്രിസ്തുവിൽ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മൾ അവരോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ടെലിഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ചാറ്റുകളിൽ, നിങ്ങളുടെ ഓഫീസ് കോൺവെർസേഷനുകളിൽ, എല്ലായിടത്തും എന്തുണ്ടാകണം? മറ്റ് കേൾക്കുന്ന ആളിനെ ദൈവത്തോട് സ്നേഹം വർദ്ധിക്കണം, കേൾക്കുന്ന ആൾ കർത്താവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണം, കേൾക്കുന്ന ആൾക്ക് കർത്താവിനോടുള്ള സ്നേഹം തോന്നുമാറാക്കണം. അല്ലാതുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് നമുക്ക് ദോഷമാണ്. കാരണം നമ്മുടെ വിളി നമ്മുടെ ഓരോ വാക്കുകളിലൂടെയും വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് അടുത്ത വാക്ക് പറയാം. ആവശ്യം പോലെ, അതായത് ഈ ചിലരുണ്ടല്ലോ ഒത്തിരി നേരം സംസാരിക്കും. ബൈബിൾ പറയുന്നു ആവശ്യം പോലെ, അമേൻ, ആവശ്യത്തിനുള്ള വാക്കുകൾ മാത്രം, അമേൻ അമേൻ, എന്താ പറയുന്നത്, നമ്മുടെ വായിൽ നിന്ന് വരാവുള്ളൂ. കാരണം ആവശ്യം പോലെ സംസാരിക്കാവുള്ളൂ എന്ന് പറയാൻ കാരണം സദൃശവാക്യത്തിനകത്ത് 10-ാം അധ്യായം 19-ാമത്തെ വാക്യം, ഈ സദൃശവാക്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിനകത്തു നിന്നും ശലോമോൻ എഴുതിയ കാര്യം. അവിടെ പറയാം, വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതെ ഇരിക്കുക, ഇല്ല ലംഘനമില്ലാതിരിക്കുകയില്ല, അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. അപ്പോൾ വാക്ക് ഒരാളോട് നമ്മൾ സംസാരിച്ച് കൂടുതൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ലംഘനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വാക്ക് പെരുകരുത്. ഒത്തിരി നേരം ആരോടും വെറുതെ ഇരുന്ന് സംസാരിക്കും. ഇപ്പോൾ ഒരാളോട് ആത്മീയമായ വർദ്ധനവിന് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരിക്കാം നല്ല കാര്യം. എന്നാൽ വാക്ക് പെരുകിയാൽ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? തിരുവഴുത്തി പറയാം, ലംഘനം വരാൻ സാധ്യതയുണ്ട്. അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. അധരങ്ങളെ അടക്കുന്നവനാരാ? അവൻ ബുദ്ധിയുള്ളവൻ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വായ അടച്ചു പിടിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹം. കഴിവതും വാ തുറക്കാതിരിക്കണം. മറ്റുള്ളവരുടെയൊക്കെ പോയിരുന്ന് നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ പറയരുത്. പൊട്ടച്ചൊല്ലുകളെ, കളിവാക്കുകളെ, തമാശകളെ, ഇങ്ങനെ അനാവശ്യമായ വാക്ക്, അതാണ് പറയുന്നത് അശ്ലീലമോ അശുദ്ധമോ ആയ ഭാഷകളെയോ ദുഷിച്ച വാക്കോ അനാരോഗ്യമായ നിരർത്ഥകമായ വാക്കുകളോ ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് ചെയ്യരുത്, പുറപ്പെടരുത്. പിന്നെ ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാത്തത് ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടും. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങളുടെ ആത്മീക പുരോഗതിക്ക് ഉതകുന്ന വാക്കുകളായിരിക്കും, നിങ്ങളുടെ ശരീരത്തിന് അനുഗ്രഹം കൽപ്പിക്കുന്ന വാക്കുകളായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം കൽപ്പിക്കുന്ന വാക്കുകളായിരിക്കും, കേൾക്കുന്നവർ കർത്താവിനേക്ക് കൂടുതൽ അടുക്കുവാൻ കാരണമായ വാക്കുകളായിരിക്കണം, കുഞ്ഞുങ്ങൾ കർത്താവിങ്കിലേക്ക് അടുക്കുവാൻ കാരണമായ വാക്കുകൾ. നിങ്ങളുടെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അങ്ങേ അടുത്ത് മറ്റേ അറ്റത്ത് നിന്ന് കേൾക്കുന്ന ആൾ യേശുവേന്ന് വിളിക്കുവാൻ തക്ക വാക്കുകളായിരിക്കണം പറയുന്നത്. ചുമ്മാതെ അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ സമയത്തെ വേസ്റ്റ് ചെയ്യരുത്. ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ജീവിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പണിയുന്ന വാക്കുകളായിരിക്കണം, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉയർത്തുന്ന വാക്കുകളായിരിക്കണം, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരാളെ മുൻപോട്ട് നയിക്കുന്ന വാക്കുകളായിരിക്കണം. അത് ഏത് സാഹചര്യത്തിൽ, ചിലർക്കൊണ്ട് സാഹചര്യം മാറിക്കഴിഞ്ഞാൽ വായി വരുന്നത് എന്താണെന്നറിയത്തില്ല, അങ്ങനെ ആകരുത്. ഏത് സാഹചര്യത്തിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്, വാക്കുകൾ അമ്മ ഒന്നും അരുതാത്തതൊന്നും വരരുത്. ആത്മീക വർധനയ്ക്കുള്ള വാക്കുകൾ മാത്രമേ വരാവുള്ളൂ. എല്ലാവരും പറയും ആത്മീക വർധനയ്ക്ക് ഉള്ള വാക്കുകൾ മാത്രമേ വരാവുള്ളൂ. അതുമാത്രമാണോ? അല്ല. പിന്നെ പറയുന്നു അവിടെ അടുത്ത വാക്ക് പറയുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്തു ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അപ്പം കർത്താവിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായ വാക്കുകൾ ഒന്നും നമ്മുടെ വായിൽ നിന്ന് വരരുത് കേട്ടോ. ഇന്നൊരു തീരുമാനമെടുത്ത് എല്ലാവരുടെയും കാര്യങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് പിതാവേ, ഇന്ന് ദാവീദ് പ്രാർത്ഥിച്ച പോലെ ഞങ്ങളും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അന്ന് വായിക്കൊരു കാവൽ നിർത്തി ഞങ്ങൾ അധരദ്വാരത്തെ കാക്കണമേ. അനാവശ്യമായ ദൈവഹിതമല്ലാത്ത ഒരു വാക്കും ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ അനുവദിക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നാവിനെ ഞങ്ങൾ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് നാവിനെ തിരുന്നു. തിരുനാമം മഹത്വപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മറക്കരുത് ഇന്ന് വൈകിട്ട് തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.